നമസ്കാരം, എല്ലാവർക്കും നമ്പൂതിരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂമ്പ് തോരനാണ്. അതിനുവേണ്ടി നമ്മൾ കൂമ്പെടുത്തിട്ടുണ്ട്. ആദ്യം ഈ കൂമ്പിൻ്റെ പോള നമ്മൾ കളയണം, എന്നിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അരിഞ്ഞെടുക്കുക ചെറുതാക്കി. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് അതിൻ്റെ ഈ നൂലൊക്കെ എടുക്കുക. നൂലൊക്കെ എടുത്ത് കളയുക. ഇത് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കൈ കറ പറ്റും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ കൈ പിന്നെ കറയൊക്കെ പറ്റി. ഞാൻ ഗ്ലൗസൊന്നും ഇട്ടില്ല എളുപ്പത്തിന്. ഇങ്ങനെ ഇതാ ഇതൊക്കെ എടുത്ത് കളയണം. അങ്ങനെ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത് ഈ ഇതിൻ്റെ ഇനി നൂലുകളൊക്കെ ഇങ്ങനെ പോരും. ഇണ്ടാ അല്ലെങ്കിൽ തൊട്ടാക്കിയിരിക്കും നൂലൊക്കെ ഇങ്ങനെ എടുക്കണം. ആദ്യം അതിൻ്റെ തോലൊക്കെ നല്ലപോലെ കളയണം, പോളകളൊക്കെ. അതിൻ്റെ ഉപ്പിടുക. മഞ്ഞപ്പൊടി ഇടുക. ഉള്ളി ഇടുക. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇച്ചെണ്ണ അടിച്ചിട്ട് അത് മൂത്ത് കടുകിടുക. ഇടുക മുളകിടുക. അരിയിട് ഏതെങ്കിലും അരി ഇട്ടാൽ മതി. ഒരു രുചിക്ക് വേണ്ടി കുറച്ച് അരി ഇടുക. പിന്നെ ഏതാ ഒരു അരച്ചുകൊണ്ട് മുളക് പൊടി ഇടുക. ഒത്തിരി ജീരക. മൂക്കുന്നവരെ ഇത്തിരി മൂപ്പ് വേണം. ഇള ഇളക്ക. ആ ഇത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. തോ ഇത് വേവാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത്രയും വെള്ളം വയ്ക്കുക. വെള്ളം അടച്ചു വയ്ക്കുക. വേഗതയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കി കടുവറുത്ത് അങ്ങോട്ട് ഇട്ടാലും മതി, എളുപ്പം ഉണ്ട്. ആക്കിയിട്ട് ഇത് വാഴയുടെ കൂമ്പെന്നും ചുണ്ടെന്നും ഒക്കെ പറയും, ആണിത്തട്ടെന്നും. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആരോഗ്യത്തിനാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. രണ്ട് വാഴ വെച്ചാൽ മതി, എന്നാൽ ഈ സാധനം ഉണ്ടാവും. വാഴക്കലയാണെങ്കിൽ നമുക്ക് കഴിക്കുകയും ചെയ്യും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.